ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കരതൊടും എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ അപ്ഡേറ്റ് മഹാബലിപുരത്തിനും ശ്രീഹരിക്കോട്ടയ്ക്കുമിടയിലായിരിക്കും ഈ ന്യൂനമർദ്ദം കരതൊടുക മഴക്കെടുതിയിൽ ഇതുവരെ ചെന്നൈയിൽ പന്ത്രണ്ട് പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് അഞ്ഞൂറ്റി വീടുകൾ നശിച്ചു കുടിലുകളൊക്കെ തകർന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് കൃഷിനാശം രൂക്ഷമാണ് ആ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ട് ഇപ്പോൾ വലിയ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഐ എം ഡി നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ് മറ്റ് സ്ഥലം വിശദാംശങ്ങളിലേക്ക് നമ്മൾ വന്നാൽ ചെന്നൈ ചെങ്കൽപേട്ട് തിരുവള്ളൂർ കാഞ്ചിപുരം വില്ലുപുരം എന്നിവിടങ്ങളിലൊക്കെയാണ് അതിശക്തമായ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് കാറ്റ് വീശാനുള്ള സാധ്യത സംബന്ധിച്ചുള്ള മുന്നറിയിപ്പും വരുന്നുണ്ട് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് അടുത്ത മണിക്കൂറുകളിൽ വീശുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പുകൾ ഇതിനകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്ന് ആളുകളെ ദുരിത മേഖലകളിൽ നിന്നുള്ള ആളുകളെ അവിടേക്ക് മാറ്റിയിട്ടുണ്ട് നൂറ്റി അറുപത്തിയൊൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ ചെന്നൈയിൽ പ്രവർത്തിക്കുന്നത് ആയിരത്തി പേർ ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ തന്നെ കഴിയുന്നുണ്ട് കൂടുതൽ മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ സ്വീകരിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമായി നിൽക്കുന്ന സാഹചര്യം നീരൊഴുക്ക് കൂടിയിട്ടുണ്ട് തേനി വൈക അണക്കെട്ട് ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുകയാണ് ഇനി അടുത്തത് വാഹന ഗതാഗതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു മഴ വെള്ളക്കെട്ട് പലയിടങ്ങളിലും വലിയ രീതിയിൽ ദുരിതം ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു വിമാന സർവീസുകളൊക്കെ റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു രാജ്യാന്തര സർവീസുകളടക്കം എട്ട് വിമാനങ്ങളാണ് ഇതിനകം റദ്ദാക്കിയിരിക്കുന്നത് ചെന്നൈയടക്കമുള്ള ജില്ലകളിൽ കഴിഞ്ഞ ദിവസം തന്നെ മഴ മുന്നറിയിപ്പുകൾ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് ചെന്നൈയടക്കം പത്ത് ജില്ലകളിൽ ഇന്നിപ്പോൾ റെഡ് അലർട്ട് അലേർട്ടാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം സ്കൂളുകൾക്കും കോളേജുകൾക്കുമൊക്കെ ഇന്നും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും അവധിയായിരുന്നു രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പതിനെട്ട് യൂണിറ്റ് ദുരന്ത നിവാരണ സേനയാണ് അവിടെ സജ്ജമാക്കിയിരിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ അപായ സന്ദേശം നൽകുന്നതിനായി നാനൂറ്റി സൈറൺ ടവറുകളും സ്ഥാപിച്ചിട്ടുണ്ട് അതായത് വലിയ ഒരു കെടുതിയിലൂടെയാണ് നമ്മുടെ അയൽ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഉറപ്പാക്കാനായി വാഹനങ്ങളിൽ ഫോൺ ടവറുകൾ സ്ഥാപിക്കുന്ന സംവിധാനത്തിലേക്കുമൊക്കെ പോവുകയാണ് കാര്യങ്ങൾ അതായത് ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്ത പ്രതിസന്ധി ചില മേഖലകളിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മറികടക്കുന്നതിനായുള്ള ശ്രമങ്ങളുമൊക്കെ നടക്കുന്നു അമ്മ ക്യാൻറ്റീനുകളിൽ നിന്ന് ഭക്ഷണം സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ടു പോകുന്നവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനായുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവിടെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെ ചെന്നൈ കോർപ്പറേഷൻ നേരിട്ട് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തുകൊണ്ട് ആളുകൾക്ക് ആശ്വാസം നൽകുന്നതായാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ